വരികളിലെ വസന്തവാടിയുടെ പേരാൽ ചോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വർണ ഗോപുര നർത്തകീ ശില്പം, കണ്ണിന് സായുജ്യം നിൻ രൂപം, ഏതൊരു കോവിലും ദേവതയാക്കും, ഏത് പൂജാരിയും പൂജിക്കും, നിന്നെ ഏത് പൂജാരിയും പൂജിക്കും. ദിവ്യദർശനം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ എഴുതി, എം എസ് വിശ്വനാഥൻ സംഗീതം ചെയ്ത്, ജയചന്ദ്രൻ പാടിയൊരു പാട്ടാണിത്. ഒരു ഒരു സ്ത്രീ വർണ്ണന, അത് അതിന് അങ്ങേയറ്റമാണ്. ഇഷ്ടപ്പെട്ടൊരു സ്ത്രീയെ ഒരാൾ, ഒരു കവി പ്രത്യേകിച്ച് എഴുത്തുകാരൻ വർണ്ണിക്കുമ്പോൾ അതിന് വികാരം കൂടും. അപ്പം ഇത് സൗന്ദര്യത്തിന് അങ്ങേയറ്റ സ്വർണ ഗോപുരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ശില്പമാണ്. ആ ശില്പത്തിൻ്റെ സൗന്ദര്യമാണ് നിനക്കുള്ളത്. അത്ര ആ ശില്പം കാണുമ്പോൾ തന്നെ കണ്ണിന് സാഫല്യമാണ്, മോക്ഷം കിട്ടുന്ന പോലെ. നിന്നെ ആര് കണ്ടാലും ഏത് പൂജാരിയും പൂജിക്കും, ഏത് കോവിലും നിന്നെ ദേവതയാക്കും. അപ്പോൾ ഒരു പ്രണയം ഭക്തിയിലേക്ക്. ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഒരിക്കലും ചോദിച്ചതാണ്, ആരെയാണ് അങ്ങ് പ്രണയിക്കുന്നത്, ഇതുവരെ കിട്ടാത്ത പ്രണയം ആരാണ്? അപ്പോൾ എന്നോട് പറഞ്ഞത് വാഗ്ദേവത സരസ്വതി, അതിനെ എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശില്പങ്ങളും ഈ ബിംബങ്ങളും ഒക്കെ തമ്മിൽ ചേരുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും പ്രേമിക്കുന്നത് വാണി ദേവി സരസ്വതിയാണെന്ന് നമുക്ക് മനസ്സിലാകും. നിമിഷം നിമിഷം ഹൃദയങ്ങളൊന്നാകും നിമിഷം, ഇത് ആഗ്രഹിക്കാത്തത് ആരും കാണില്ല. പക്ഷെ അങ്ങനെ ഒന്നാകുന്ന നിമിഷത്തിൽ മാത്രമേ നിൻ്റെ അധരങ്ങളാകുന്ന ശോഷന പുഷ്പങ്ങൾ ഇന്നും നുകരും, എന്നും നുകരും. കരിപുരണ്ട ജീവിതങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിറയങ്കി രാമകൃഷ്ണൻ നായർ എഴുതി, അർജുനൻ മാഷ് ഈണമിട്ട ഒരു പാട്ടാണിത്. അദ്ദേഹം മലയാള സിനിമയിൽ അധികം എഴുതിയിട്ടില്ലെങ്കിലും എഴുതുന്ന ചിലതിനെല്ലാം, എഴുതിയിട്ടുള്ളതെല്ലാം എന്തെങ്കിലുമെല്ലാം നിറം കൊടുത്ത് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കറുത്ത പെണ്ണെ നിന്റെ കണ്ണാടി ചില്ലിനുള്ളിൽ വരച്ചതാരാണ് എൻ്റെ വർണ്ണചിത്രം, നായകൻ്റെ ചോദ്യമാണ്. കളക്ടർ മാലതി എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതി, എം എസ് ബാബുരാജ് ഈണമിട്ട് ദാസേട്ടനും സുശീലാമ്മയും കൂടെ പാടിയ പാട്ടാണിത്. ചോദ്യമാണ് കറുത്ത പെണ്ണെ. കറുത്ത പെണ്ണെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ ഒരു സംശയം വരും. അതിനകത്ത് കറുത്ത പെണ്ണായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രം ഷീലയാണ്. ഷീല വെളുത്തായിരിക്കുന്നു. ആ ഷീലയിൽ കയറി കറുത്ത പെണ്ണെ എന്ന് വിളിച്ച് എങ്ങനെയിരിക്കും? അത് അതുകൊണ്ടല്ല, കറുപ്പ് അഴകിൻ്റെ അങ്ങേയറ്റം. കറുപ്പിന് എല്ലാ അഴകുമുണ്ട്. ആ എല്ലാ അഴകുള്ള കറുപ്പ് ആ സങ്കല്പത്തിൽ തന്നെയാണ് കറുത്ത പെണ്ണെ എന്ന് വിളിച്ചിരിക്കുന്നത്. അല്ലാണ്ട് നിറം കൊണ്ട് മാത്രമല്ല, തുലിയുടെ നിറം കൊണ്ടല്ല. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണ്, നിൻ്റെ കണ്ണാടി ശിലയിൽ, നിൻ്റെ കണ്ണിലെ കണ്ണാടി ശിലകളിൽ എൻ്റെ, ഞാൻ നോക്കുമ്പോൾ എൻ്റെ വർണ്ണചിത്രം കാണാം, ഇതാരാണ് വരച്ചത്? മറുപടിയായിട്ട് പറയുന്നത്, അതിന് മനസ്സിൻ്റെ ചുമരിൽ, കണ്ണിൽ മാത്രമല്ല മനസ്സിൻ്റെ ചുമരിൽ അനുരാഗം വരയ്ക്കുന്ന അനുരാഗം എന്ന ചിത്രകാരനാണ്. അപ്പോൾ നിൻ്റെ മനസ്സിൻ്റെ ചുവരിൽ നിൻ്റെ ചിത്രം വരച്ചു, ആദ്യം മനസ്സിലാണ് വരച്ചത്. ആ മനസ്സിൽ വരച്ച ചിത്രം, അനുരാഗം വരച്ച ചിത്രമാണ് എൻ്റെ കണ്ണിൽ തെളിയുന്നതായിട്ട് നീ കാണുന്നത്. അത്രയും പറഞ്ഞ് അത് പല്ലവി കഴിയാണ്. പല്ലവിയിൽ പറഞ്ഞു, കണ്ണിൻ്റെ കണ്ണാടി ചില്ലിലല്ല, മനസ്സിൻ്റെ ചുവരിലാണ് കുറിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രണയത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ നായകൻ തിരിച്ചു ചോദിക്കുന്നു, പറയുകയാണ്, നീ എനിക്ക് കാമുകി മാത്രമല്ല, നീ എനിക്ക് കളിത്തൊഴിയുമല്ല, കളിക്കൂട്ടുകാരിയുമല്ല, എൻ്റെ കാമുകിയല്ല, എൻ്റെ പ്രേമത്തിൻ്റെ സർവസ്വമാണ് നീ. പ്രേമത്തിൻ്റെ പ്രേമത്തിൻ്റെ അങ്ങേയറ്റം, അത് സർവസ്വം. അത് അങ്ങേയറ്റം കൊടുത്തിരിക്കുന്നത് ശിവൻ പാർവതിക്കാണ്, തൻ്റെ പകുതി മെയ്യും പകുതി മനസ്സും കൊടുത്തിട്ടുള്ള ആളാണ്. എന്ന് പറഞ്ഞ പോലെ പ്രേമത്തിൻ്റെ സർവസ്വം എന്ന് പറയുമ്പോഴത്തേക്ക് പകുതി മെയ്യും പകുതി മനസ്സുമാകും. അങ്ങനെയുള്ള ഒരാളാണ് നീ. മാത്രമല്ല, കാളിദാസൻ്റെ ശകുന്തളയെ പോലുള്ളൊരു ഗ്രാമകന്യകയാണ് നീ. അപ്പോൾ കാളിദാസ് വയലാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, എന്ത് സന്ദർഭത്തിലേക്ക് വന്നാലും എവിടെയെങ്കിലും ഒരു പുരാണത്തിൻ്റെ അംശം ലയിപ്പിക്കാൻ പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ തന്നെയാണ്. ഇപ്പം അത് പറയേണ്ട കാര്യമല്ലേ, കാളിദാസൻ്റെ ശകുന്തളയെക്കുറിച്ച് പറയാം. പക്ഷേ പറഞ്ഞു, പറഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു ആശയം കിട്ടി, അതിൻ്റെ പ്രധാന കാര്യം. അപ്പം ഞാൻ, നീ ഒരു ശകുന്തളയെ പോലത്തെ ഗ്രാമകന്യാണെന്ന് പറയുമ്പം ഇവളുടെ മനസ്സ് പെട്ടെന്ന് വേറൊരു തലത്തിലാണ് ചിന്തിക്കുന്നത്. ദുഃഖത്തിൻ്റെ ചുഴിയിൽ വീണു പോകും അമോദരം. അങ്ങനെയാണ് ശകുന്തളത്തിൽ ദുഷ്യന്തൻ മോതിരട്ട് കൊടുത്ത് മോതിരം കായ ഇതിൽ പോകുമല്ലോ, കായലിൽ വീട് പോകുമ്പോഴാണ് ഇദ്ദേഹം മറന്നു പോകുന്നത്. അതൊരു മുനിശാപമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയാണ്. അങ്ങനെ ഞാൻ ശകുന്തലയാണെങ്കിൽ ദുഃഖത്തിൻ്റെ ചുഴിയിൽ ഈ മോതിരം വീണു പോകുമോ, നീ എന്നെ അണിയിക്കുന്നത്? ദുഷ്യന്തനായി മാറുന്ന നീ എന്നെ മറക്കുമോ? അപ്പോൾ കൃത്യം വേറൊരു ഇതാ കിട്ടി, കുറച്ചുകൂടെ ഹൃദയം കൊണ്ട് പറയുന്ന സംസാരിക്കുന്ന രീതിയിലേക്ക്. എപ്പോഴും ദുഃഖം തന്നെയാണല്ലോ ജീവിതത്തിൻ്റെ സ്ഥായിയായ ഭാവം. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാർ. അപ്പോൾ ദുഃഖത്തിൻ്റെ അംശം കലരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻറ്റിമസി ഉണ്ടാകും. അങ്ങനെ പ്രണയിച്ചു തുടങ്ങുന്ന പ്രണയത്തിൽ ദുഃഖത്തിൻ്റെ അംശം കൂടെ കയറിയപ്പോൾ ആ പ്രണയം ഒന്നുകൂടെ